ഹായ് സ്റ്റുഡൻസ്, ഓൾ ഇന്ത്യ കോട്ട ചോയ്സ് സിലിങ്ങിനെ പറ്റിയായിരുന്നു നേരത്തെ ഇട്ടുണ്ടായിരുന്ന വീഡിയോ, ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കും. ഇതിപ്പോൾ നമ്മളുടെ ഈ ഓൾ ഇന്ത്യ കോട്ടയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ വീഡിയോ. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഇത്തരം വീഡിയോകൾ, ഈ കണക്കുകളൊക്കെ എടുക്കുന്നത് നെറ്റുകളിലാണെന്നറിയാലോ. പല പല സൈറ്റുകളിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ക്രോഡീകരിച്ചെടുത്തതാണ് നിങ്ങൾക്ക് ഈ തന്നുകൊണ്ടിരിക്കുന്ന ഇൻഫോർമേഷൻ. അത് 100% ശരിയായിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല, ഇത് 2019-2018 കാലഘട്ടത്തിലെ കോളേജുകളെ ചേർത്തുണ്ടാക്കിയതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം കുറേ കോളേജുകൾ വന്നിട്ടുണ്ട്. ഓരോ വർഷവും പുതിയ പുതിയ കോളേജുകൾ വന്നിട്ടുണ്ടാവും. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കൗൺസിലിംഗിലേക്ക് എയിംസ് വന്നു, അതുപോലെ തന്നെ ജിപ്പറും വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുതിയതായിട്ട് ഞങ്ങൾ ചേർന്ന ആഡഡ് വീഡിയോസ് എല്ലാ സമയത്തും കണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്ന വീഡിയോയിൽ രണ്ട് കോളേജുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് കേരളത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, മറ്റത് ഇപ്പോൾ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് കോളേജാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അത് തന്നിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ ഈ ചോയ്സ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ നിങ്ങളുടെ PDF രണ്ടാമത് മാറ്റിയിട്ടിട്ടുണ്ടോ? അപ്പോൾ എല്ലാ സമയത്തും ഓരോ പ്രാവശ്യവും ഇങ്ങനത്തെ ഓരോ പുതിയ കോളേജുകൾ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിതിങ്ങനെ റിന്യൂ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് ആദ്യം തന്നെ എടുത്തു വെച്ചിട്ട് എല്ലാ സമയത്തും ഇത് മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കരുത്. ഞാനൊരു ഒരു ഉദാഹരണം പറയാം. ഇതുവരെ 15 മെഡിക്കൽ കോളേജുകളിലാണ് എയിംസിൻ്റെ കീഴിലുണ്ടായിരുന്നതാണ് പറഞ്ഞിരുന്നത്. ഇപ്രാവശ്യം 18 മെഡിക്കൽ കോളേജുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ 18 മെഡിക്കൽ കോളേജ് ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഫർമേഷൻ തരുന്നതനുസരിച്ച് പുതിയ കോളേജുകളുടെ കാര്യങ്ങൾ ഞങ്ങളിതിൽ മാക്സിമം തരാം. എന്നിരുന്നാലും നിങ്ങൾക്കാണ് അത് എളുപ്പത്തിൽ കാണാൻ പറ്റുക, കാരണം സൈറ്റിൽ കയറിയിട്ട് ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ കോളേജുകളൊക്കെ നിങ്ങളും എല്ലാം അപ്പിയർ ചെയ്യും. അപ്പം ഞാൻ തന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കോളേജുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് പുതിയ വീഡിയോകളിടും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് ഈ പുതിയ വീഡിയോകളിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് ആ വീഡിയോസിലാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് എയിംസിൻ്റെ റാങ്കിങ്ങിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടില്ല. നോക്കൂ, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എയിംസിൻ്റെ റാങ്കിങ് ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടാവുക. ഒന്ന് ഡൽഹി എയിംസ്, സംശയമില്ലല്ലോ. പിന്നെ രണ്ടാമത്തത് ഭോപ്പാലാണ് പറയുന്നത്. ചില കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില കുട്ടികൾ കമ്പയർ ചെയ്തിട്ട് പറയാറുണ്ട്, ഭുവനേശ്വറിലെ കുട്ടികളും ഭോപ്പാലിലെ കുട്ടികളും കമ്പയർ ചെയ്ത് പറയാറുണ്ടത് ഭുവനേശ്വറാണ് അതേപോലെ തന്നെ ഈക്വലി ഗുഡ് ആണെന്ന് പറയാറുണ്ട്. ഏതായാലും നിങ്ങൾക്ക് എത്താനത് കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നത് ഭോപ്പാലിലായിരിക്കും. അപ്പോൾ അത് രണ്ടും മാറ്റി കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത ജോധ്പൂർ എയിംസ് ആണ്, പാറ്റ്ന എയിംസ്, റായ്പൂർ എയിംസ്, ഋഷികേശ് എയിംസ്. ഈ ഋഷികേശ് വരെയുള്ളത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിൻ്റെ ശേഷമുള്ളതൊക്കെ എയിംസൊക്കെ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ എയിംസുകളൊക്കെ അതിൽ ധാരാളം ഉണ്ട്. അപ്പം നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പോയി വരാനുള്ള സൗകര്യം എന്ന് നോക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം എയിംസ് ആയിക്കൊള്ളണമെന്നില്ല, എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യണേ ഫീസൊന്നും ഇല്ലാതെ ഏകദേശം ഒരു 4,600 രൂപ മാത്രം വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയായിരിക്കും. അത് ഒരിക്കലും മോശമാവില്ല. ഞാൻ പറഞ്ഞത് എയിംസ് ഡൽഹി ഇനി ഈക്വലൻ്റ് ആണെന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏത് എയിംസും ഒരു കാലത്ത് തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും 5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും ആ എയിംസൊക്കെ ദേശീയ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം അവരുടെ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും അതുപോലെ അവിടുത്തെ മറ്റ് ഫെസിലിറ്റികളൊക്കെ 5 വർഷം കൊണ്ട് നന്നാവും. അതുകൊണ്ട് ഇപ്പം അവിടെ വലിയ സൗകര്യങ്ങളുണ്ടോ എന്നൊന്നും നോക്കരുത്. അപ്പം നിങ്ങൾക്ക് ആ എയിംസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് പുതുതായിട്ടുള്ള എയിംസുകൾ റായ്ബറേലിയിലുണ്ട്, നാഗ്പൂർ, ആന്ധ്രയിലെ മംഗൽഗിരി, ഗോരഖ്പൂർ UP, ബിപിൻ നഗർ തെലങ്കാന, ഭട്ടിണ്ട, കല്യാണി, ദേവഗഡ് ജാർഖണ്ഡ്, എയിംസ് തെലങ്കാന, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തത്. നമുക്ക് ഇത് മുഴുവനായിട്ടില്ല, കാരണം രണ്ട് എയിംസിൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അഡീഷണൽ ആയിട്ട് വന്നത് ഈ കൊല്ലം ഏതാണെന്നറിയില്ല. ഏതായാലും മധുരൈ, രാജ്കോട്ട്, വിജയ്പൂർ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ടെൻറ്റേറ്റീവ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കോളേജുകളായിട്ട് അവിടെ കിടക്കുന്നത്. ഏതായാലും അത് നിങ്ങൾ ഈ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ അതും കൂടി ചേർക്കണം. എങ്ങനെയായാലും ഒരു 2500 സീറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ റാങ്കുകളൊക്കെ എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ റാങ്കുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടിയൊക്കെ മുകളിലേക്ക് കൺസിഡറബിൾ ആയിട്ട് 2000 മുതൽ 3000 റാങ്ക് വരെ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് എയിംസിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ സംശയം എന്താണെന്ന് എനിക്കറിയാം. അതായത് നിങ്ങളിപ്പോൾ എയിംസ് ഡൽഹി കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് എന്ന നിലയ്ക്ക്. ഇനി അടുത്തത് ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ ഗ്രേഡിങ്ങിൻ്റെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ അടുത്ത കോളേജ് വരിക മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് ഡൽഹിയാണ്. അങ്ങനെ വരുന്ന ഇപ്പം റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ റേറ്റിങ്ങിന് കുറേ തരത്തിലുള്ള ക്രൈറ്റീരിയ ഉണ്ടാവും.
അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റേറ്റിംഗ് അനുസരിച്ച് തന്നെ ഏഴാമത്തെ മെഡിക്കൽ കോളേജ് അമൃത മെഡിക്കൽ കോളേജാണ്. കാരണം അവിടെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ വെച്ചാൽ റിസർച്ചിനുള്ള സൗകര്യം, പേപ്പർ പ്രസന്റേഷൻ അല്ലെങ്കിൽ പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, ഫെസിലിറ്റി കുറച്ചുകൂടി കൂടും. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അങ്ങനത്തെ സൗകര്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ക്ലിനിക്സിന്റെ പ്രാക്ടീസും ടീച്ചേഴ്സും ഒക്കെ വളരെ കൂടുതൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള സമയത്ത് ഏത് ഓർഡറിൽ കൊടുക്കണം, എയിംസും കൂടി കയറി വരിക, ജിപ്മറും കൂടി കയറി വരിക, അപ്പൊ ഏത് ഓർഡറിൽ കൊടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയമായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നത് ഒരു സാധാരണ കോഴിക്കോട്ടെ കുട്ടി, ഒരു 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 ഫാമിലിയിലെ കോഴിക്കോട്ടെ കുട്ടി എൻട്രൻസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഏത് രൂപത്തിൽ എടുക്കുമെന്ന് ആ കുട്ടിയുടെ മനസ്സ് വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് 100% ശരിയായിക്കൊള്ളുന്നില്ല. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ തികച്ചും ഇത് വ്യക്തിനിഷ്ഠമായിട്ടൊരു കാര്യമാണ്. ഞാനാണെങ്കിൽ കൊടുക്കുക എങ്ങനെയായിരിക്കും, ഒന്ന് എയിംസ് ഡൽഹി കൊടുക്കും, പിന്നെ കൊടുക്കുക ജിപ്മർ പോണ്ടിച്ചേരിയാണ്. അത് കഴിഞ്ഞിട്ട് ചില കുട്ടികൾക്ക് AFMC പൂനെയിൽ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടാവും, അത് കൊടുക്കും. നോക്കൂ, പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ തീർച്ചയായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങൾക്ക് കോഴിക്കോട് കേരളത്തിൽ കിട്ടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്രഫറൻസിലേക്കാണ്. അപ്പൊ യു ജി സ്റ്റുഡൻസ് എപ്പോഴും കേരളം കേരളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പി ജി സ്റ്റുഡൻസ് ഒരുപക്ഷെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ പി ജി കഴിയുമ്പോഴാണ് ശരിക്കും നിങ്ങൾ മെഡിസിൻ മുഴുവനും പഠിച്ചു എന്ന് വരെ ഒരവസ്ഥ എത്തുള്ളൂ. യു ജിയിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മെഡിസിന്റെ വിവിധ ശാഖകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒരു ജനറൽ പ്രാക്ടീഷണർ ആവാനുള്ള ഒരു മിടുക്ക് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അത് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കേരളത്തിൽ നിന്ന് ചെയ്തോളാം. പി ജിക്ക് ഞാൻ മറ്റു നല്ല സ്ഥലങ്ങൾ നോക്കി പോകാമെന്നൊക്കെ കുട്ടികൾ പറയും. എന്നിരുന്നാലും അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കോഴിക്കോട് കൊടുക്കും കോഴിക്കോട്ടെ കുട്ടികളെ, തിരുവനന്തപുരത്തെ കുട്ടികളെ തിരുവനന്തപുരം കൊടുക്കും, കോട്ടയത്തെ കുട്ടികൾ കോട്ടയം കൊടുക്കും. കുറച്ചുകൂടി ഹോം സിറ്റി എന്നുള്ള നിലയ്ക്ക് ഇവിടെയൊക്കെ കൊടുക്കാം, തൃശ്ശൂർ കൊടുക്കുക, ആലപ്പുഴ കൊടുക്കാം, എങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട്, കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉണ്ട്, പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെയൊക്കെ 6,000-7,000 റേഞ്ചിലേക്കൊക്കെ എത്തുമ്പോഴേ അവിടേക്ക് കിട്ടണമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഈ തൃശ്ശൂർ ആലപ്പുഴയ്ക്ക് ശേഷം എൻ്റെ ഒരു ആഗ്രഹം എന്തായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള എയിംസുകളിലേക്ക് തിരിച്ചു പോകണമെന്നാണ് തോന്നൽ എനിക്കുണ്ട്. കിട്ടുകയാണെങ്കിൽ ഭുവനേശ്വർ, ഭോപ്പാൽ, ഇതേപോലെ ഞാൻ നേരത്തെ വായിച്ചിരുന്ന പാറ്റ്ന മെഡിക്കൽ കോളേജ്, ജോധ്പൂർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എയിംസിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വന്ന് കേരളം മുഴുവനും കഴിഞ്ഞതിന് ശേഷം പിന്നെ കേരളത്തിന്റെ പുറത്തേക്ക് കൊടുക്കാവുന്നതാണ്. കേരളത്തിന്റെ പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ലിസ്റ്റ് എടുത്ത് മുന്നിൽ വെക്കുക. എന്നിട്ട് കാരണം കേരളത്തിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടേക്ക് ഒരേ മാതിരിയാണ് പോകുന്നത്, പിന്നെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലെ മെഡിക്കൽ കോളേജ് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് നോക്കാം, നിങ്ങൾക്ക് പോയി വരാനുള്ള സൗകര്യം നോക്കാം. തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജ് മുന്നിൽ വെക്കാം, റാങ്ക് രണ്ടും കമ്പയർ ചെയ്യാം. എന്നിട്ട് ഏറ്റവും നിങ്ങൾക്ക് പോയി വരാനുള്ള സൗകര്യം നോക്കിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ കൊടുക്കാം. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ ആ എയിംസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യാം. ആദ്യത്തെ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്ന ഡൽഹി, ഭോപ്പാൽ, ഭുവനേശ്വർ, ജോധ്പൂർ, പാറ്റ്ന, റായ്പൂർ, ഋഷികേശ്, ഇത്ര സ്ഥലങ്ങളിലെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം ആണ് ഈ തമിഴ്നാട്, കർണാടക കൊടുക്കേണ്ടത്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിഫറൽ എയിംസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിലെ ബാക്കിയുള്ള കോളേജ് കൊടുക്കാം. ഷില്ലോങ്ങിലെ കോളേജ് ഉണ്ടെന്ന് അറിയാലോ, ഒരേ നല്ല കോളേജാണ്, ഫീസും കുറവായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഒരു സാധാരണ രീതി എന്ന് പറയുന്നത്. ഇനി ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് പഠിക്കണം, എനിക്ക് നാടും വീടും ഒന്നും ഒരു പ്രശ്നമേ അല്ല, എനിക്ക് കോളേജാണ് പ്രധാനം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ലിസ്റ്റ് ഉണ്ടല്ലോ, റാങ്ക് വൈസ് ആയിട്ട് വെച്ചിട്ട് ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് അനുസരിച്ച് മുന്നോട്ട് പോയിക്കോളൂ. ഓൾ ഇന്ത്യ കോട്ടയിൽ അങ്ങനെയാണ് നല്ലത്. അതിനിടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല മെഡിക്കൽ കോളേജായിട്ടുള്ള ഡൽഹി എയിംസ് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ഉടനെ സഫ്ദർജംഗ് ഹോസ്പിറ്റൽ, വർദ്ധമാൻ മഹാവീർ മെഡിക്കൽ കോളേജുണ്ട്, ഗ്രാൻഡ് മെഡിക്കൽ കോളേജ് മുംബൈ കാണാൻ പറ്റും, മദ്രാസ് മെഡിക്കൽ കോളേജ് ഉണ്ട്. നോക്കൂ, ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, ഇപ്പൊ വെല്ലൂർ മെഡിക്കൽ കോളേജ്, അത് കൃഷ്ണൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, കൃഷ്ണൻ മെഡിക്കൽ കോളേജ് ലുധിയാന, ഇവരൊക്കെ അവിടെ കയറി വന്നിട്ടുണ്ട് ബെസ്റ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ രീതിയിൽ. അവിടെ നിങ്ങൾ എപ്പോഴും വെച്ചാൽ റാങ്കിങ്ങിനെ മാത്രം ബേസ് ചെയ്യുക. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുക എപ്പോഴും ആദ്യത്തെ ഒരു ഏറ്റവും നല്ല കോളേജുകൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു കോളേജിനെ പറ്റി ഞാൻ പറഞ്ഞുണ്ട്, പുതുച്ചേരിയിലെ ജിപ്മർ എന്ന് പറഞ്ഞ കോളേജിന് അവർക്ക് കാരക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെന്റർ ഉണ്ട്, നല്ല കോളേജാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കേരളം കൊടുത്തതിന് ശേഷം, ജിപ്മർ കൊടുത്ത് നിങ്ങൾ കേരളത്തിലേക്ക് വരില്ലേ, അതിനുശേഷം പിന്നെ തമിഴ്നാട്, കർണാടക കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷനായിട്ട് കാരക്കൽ സെന്റർ കൊടുക്കുക. കഴിയെങ്കിൽ അത് ആദ്യം തന്നെ കൊടുത്തതിന് ശേഷം ഈ തമിഴ്നാട്ടിലെയും ഈ കർണാടകയിലെയും കോളേജിലേക്ക് പോകുക. കാരണം എങ്ങനെയായാലും അത് എയിംസ് ആണ്, ഐ മീൻ ജിപ്മറാണ്. അത് ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പോഴത്തെ ജിപ്മർ പോണ്ടിച്ചേരിയുടെ അതേ സ്റ്റാൻഡേർഡിലേക്ക് വരികയും ചെയ്യും. അപ്പൊ അവിടെ കൊടുത്ത് മുന്നോട്ട് പോകുന്നിടത്തും തെറ്റൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ
ചില സ്ഥലത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയായിരിക്കും, അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അലർജിക്ക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ, നിങ്ങളുടെ എന്താ ശരീരം ഇവിടെയുള്ള ഇവിടെ എത്തിയൊക്കെ ചേർന്നതാണോ? ഇപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങൾ, ഋഷികേശിലൊക്കെ തണുപ്പ് വന്നു വരാം, അത് നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടോ എന്ന് നോക്കി നോക്കുക. അതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യം തീരുമാനിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും MBBS പഠിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അപ്പുറത്തെ ഒരു നയം, എവിടെയായാലും. പിന്നെ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ഈ വലിയ കോളേജാൽ ഈ ധാരാളം ഫീസുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളെ പറ്റി പറഞ്ഞിട്ടില്ല, അത് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. എന്നിരുന്നാലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഭയങ്കര ഫീസായിരിക്കും, 13 ലക്ഷം മുതൽക്ക് അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ അത് 22 ലക്ഷത്തിലേക്ക് നടക്കും. മാത്രമല്ല, നിങ്ങൾ ജനറലി പണക്കാരാണെന്നൊരു തോന്നൽ എപ്പോഴും ആ കോളേജിനുണ്ടാവും, ആ കോളേജിനെ ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും അതുണ്ടാവും. അതുകൊണ്ടൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം എക്സ്പെൻസീവ് ആകാൻ സാധ്യതയുണ്ട്. ഹോസ്റ്റലായാലും അവിടുത്തെ ഭക്ഷണം ആയാലും അവിടെ വരാൻ പോണ ഫൈൻ ആയാലും അവർ വരുന്ന ബുക്സ് ആയാലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈവിട്ട് കളിക്കരുത്. MBBS പഠിക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ എന്താ വീട് വിറ്റിട്ടോ സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ ഈ മട്ടിലേക്ക് ഒന്നും ചെയ്യരുത്. അത്രയ്ക്കൊന്നും ലാഭകരമായിട്ടുള്ള ഒരു കോഴ്സ് അല്ല ഈ MBBS കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള കോഴ്സും അതല്ല, അതിന് ശേഷമുള്ള വരുമാനം അതല്ല. നിങ്ങൾക്ക് അത് കിട്ടണമെന്ന് വലിയ മോഹമുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു പ്രാവശ്യം കൂടി എഴുതിക്കോളൂ, ഒരു റീ റിപ്പീറ്റ് ചെയ്യേ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എഴുതി അങ്ങനെ ചെയ്യാം. എന്നിട്ട് നല്ലൊരു കോളേജിൽ പഠിക്കാൻ പറ്റിയിട്ട് ആലോചിക്കാം. വളരെ വലിയ ഫീസ് കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ ആ ക്യാഷ് ഉണ്ടാവണം. അത് എടുത്തതുകൊണ്ടോ 5 കൊല്ലം പഠിച്ചതുകൊണ്ടോ നിങ്ങളുടെ ഫാമിലിയുടെ സാമ്പത്തികമായിട്ട് ഇത്രയ്ക്ക് യാതൊരു കുഴപ്പം വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ഫീസ് കൊടുത്തിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. അപ്പൊ ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എയിംസിനെ പറ്റിയിട്ടാണ്. ഒന്നുകൂടി പറയാം, എയിംസ് കൊടുക്കാം. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എയിംസ് ഡൽഹി കഴിഞ്ഞതിന് ശേഷം ജിപ്മർ കഴിഞ്ഞിട്ട് കേരളം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള എയിംസുകൾ കഴിഞ്ഞ് പിന്നെ ജിപ്മർ കാരക്കൽ കഴിഞ്ഞ് പിന്നെ തമിഴ്നാട് കർണാടക പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് എല്ലാ കോളേജും കൊടുക്കാം. നിങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലേക്ക് കടക്കാം, അതുപോലെ മഹാരാഷ്ട്ര, ഒറീസ, ഏത് സ്ഥലമായാലും ഒരു കുഴപ്പമില്ല എന്നാണ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ചേരണം എന്നുള്ള ആൾക്കാർ നോക്കേണ്ടത് ഏറ്റവും നല്ല റാങ്കിംഗ് ആണ്. ആ റാങ്കിംഗ് തന്നെ ഗവൺമെന്റ് കോളേജിന് പ്രിഫറൻസ് കൊടുക്കുക. കാരണം ഈ റാങ്കിങ്ങിലൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി വരും, അവിടെ ഭയങ്കര ഫീസ് ആയിരിക്കും. അതങ്ങ് വെട്ടിക്കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗവൺമെന്റ് കോളേജ് കൊടുക്കുക. ഇനി നിങ്ങളുടെ ധാരാളം പണമുണ്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുകയും ചെയ്യുക. ഇത്ര കാര്യമാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്.